ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ, ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി. സർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനും വ്യവസായ മേഖലയിലെ പുരോഗതി വളരെ അത്യാവശ്യമാണ് സർ. കേന്ദ്ര ഗവൺമെൻറ് ദേശീയ വ്യവസായ ഇടനാഴി പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമാക്കുന്നതിന് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് അംഗീകാരം നേടിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ പിന്നിൽ നടത്തിയ ഇടപെടൽ ഏറെ ശ്ലാഘനീയമാണ് എന്ന് പറയാതെ വയ്യ. സർ, ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള SPV രൂപീകരിക്കുകയും പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത്. നിക്ഷേപ സമാഹരണവും നടത്തേണ്ടതായിട്ടുണ്ട്. സർ, സംസ്ഥാന ഗവൺമെൻറ് 2022 തന്നെ ഈ വ്യവസായ ഇടനാഴിക്ക് ആവശ്യമായിട്ടുള്ള പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കിയിരുന്നു. 2 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് അനുവാദം കിട്ടിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രിയെ കണ്ടും നിരവധി തവണ അപേക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അനുവാദം കിട്ടിയിട്ടുള്ളത് എന്നറിയുന്നു. 2 കൊല്ലം മുമ്പ് തന്നെ അനുവദിച്ചിരുന്നെങ്കിൽ ഈ സമയം ഉപയോഗിച്ച് നല്ല രീതിയിൽ ധനസമാഹരണം നടത്താൻ, നിക്ഷേപ സമാഹരണം നടത്താൻ നമുക്ക് കഴിയുമായിരുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇത്തരം എല്ലാ കാര്യങ്ങൾക്കും വലിയ കാലതാമസം ഉണ്ടാകുന്നു. അനുവാദം തരാൻ എന്നുള്ളത് നമ്മെ ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 3800+ രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. അതിൽ പകുതി കേന്ദ്ര സർക്കാരാണ് നമുക്ക് നൽകേണ്ടത്. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ തുക കൃത്യമായിട്ട് ലഭ്യമാക്കിയാൽ മാത്രമേ സമയബന്ധിതമായി പരിപാടി പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ വിവേചനപൂർണമായിട്ടുള്ള നടപടി സ്വീകരിച്ചാൽ നമുക്ക് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രയാസമുണ്ടാകും എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ കൃത്യസമയത്ത് തന്നെ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പണം ലഭ്യമാകാൻ സഹായകമാകും എന്ന് കരുതുന്നു. സർ, വ്യവസായ രംഗത്ത് എല്ലാ മേഖലയിലും പുരോഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ ഗവൺമെൻറ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. വ്യവസായ മന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് നിരവധി നിക്ഷേപം നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഇതിൽ എനിക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസര പ്രദേശത്ത് വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടി കിൻഫ്ര 5000+ ഏക്കർ ഭൂമി അക്വയർ ചെയ്യാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ്. അക്വസിഷൻ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ത്വരിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട് സർ. വ്യവസായ ഇടനാഴികളെ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി മട്ടന്നൂർ ഇൻഡസ്ട്രിയൽ പാർക്കും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രമിക്കുമെന്ന് കരുതുന്നു. ഈ അടുത്ത ദിവസമാണ് അവിടെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയുടെ ഉദ്ഘാടനം നടന്നത്. വളരെ പെട്ടെന്നാണ് അതിൻ്റെ സ്പേസ് ഓക്യുപ്പൈ ചെയ്ത് ആളുകളത് ഏറ്റെടുത്തത്, വ്യവസായങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സർ, അവിടെ അതിനെ ത്വരിതപ്പെടുത്താനുള്ള നടപടി കൂടി സ്വീകരിക്കണം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. കണ്ണൂർ എയർപോർട്ടിന് പോയിൻ്റ് ഓഫ് കോൾ പദവി നൽകാൻ കേന്ദ്രം വിസമ്മതിക്കുന്നു. ഈ വ്യവസായ വളർച്ചയ്ക്ക് ഏറ്റവും സഹായിക്കുന്ന ഒന്നായിരിക്കും കണ്ണൂർ എയർപോർട്ടിൻ്റെ, ഇൻ്റർനാഷണൽ എയർപോർട്ടിന് പോയിൻ്റ് ഓഫ് കോൾ ലഭ്യമാകുന്നത്. അങ്ങ് MP ഒക്കെ ആയിരുന്ന ആളാണ്. കേന്ദ്രത്തിലിപ്പോൾ ഉള്ള പല മന്ത്രിമാരും എനിക്ക് തോന്നുന്നു അങ്ങയോടൊപ്പം പാർലമെൻറ്റിൽ നിന്നുണ്ടായിട്ടുള്ള ആളുകൾ കൂടിയുണ്ട്. അവരെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കണ്ണൂർ എയർപോർട്ടിന് പോയിൻ്റ് ഓഫ് കോൾ ലഭ്യമാകാനുള്ള പരിശ്രമം കൂടി അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. സർ, വ്യവസായ വകുപ്പ് മന്ത്രി വ്യവസായികളെ സഹായിക്കുന്നതിനുള്ള ഒട്ടേറെ വ്യവസായ സൗഹൃദ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കിൻഫ്രയുടെ ഭൂമിയുടെ ലീസ് വർദ്ധിച്ചതുകൊണ്ട് വ്യവസായികൾ വരാൻ മടിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ അത് തവണകളായി അടക്കാനുള്ള നടപടി ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് വളരെയേറെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് നിരവധി യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുന്ന ഇൻഡസ്ട്രിയൽ പാർക്കുകളും സ്മാർട്ട് സിറ്റികളും
കേരളത്തിൽ ഉണ്ടാക്കാൻ അങ്ങ് നടത്തുന്ന പരിശ്രമത്തെ അഭിനന്ദിക്കുന്നു. സമയബന്ധിതമായി പരിപാടി പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയറുവ മന്ത്രി സർ, ബഹുമാന്യ എം എൽ എ മുൻമന്ത്രിയായ ടൈലർ ടീച്ചർ ഉന്നയിച്ചത് കേരളത്തിൻ്റെ വ്യവസായ ഭൂപടത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന പദ്ധതിയെ സംബന്ധിച്ചും അത് വേഗത്തിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുമാണ്. ബഹുമാന്യ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേരത്തെ തന്നെ ഭൂമി ഏറ്റെടുത്ത് കൈമാറിയിട്ടുണ്ട്. ഈ പദ്ധതി 50-50 നമ്മുടെ 50% ഇക്വിറ്റിയുമുള്ളത് ലാൻഡ് വാല്യൂ പൂർണ്ണമായിട്ടും നമ്മുടെ ഇക്വിറ്റിയായിട്ടും തത്തുല്യമായത് യൂണിയൻ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെലവഴിക്കുന്നതാണ് ഈ പദ്ധതി. അതിൽ നമ്മുടെ പണം പൂർണ്ണമായും ചെലവഴിച്ചു കഴിഞ്ഞതായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ 240 ഏക്കറാണ് ഇനി വില കൊടുത്ത് ആ അവസാന ഘട്ടം പൂർത്തീകരിക്കാനുള്ളത്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2022 ഡിസംബർ 14 തന്നെ ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. 2024 ഓഗസ്റ്റ് 22 മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ടീച്ചർ പറഞ്ഞത് ഈ അതിൻ്റെ മാസ്റ്റർ പ്ലാൻ എല്ലാം തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാൻ ഇപ്പോഴേ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഡി പി ആറും അംഗീകരിച്ചു. 2024 നമുക്ക് അതിൻ്റെ എൻവയോൺമെൻ്റൽ ക്ലിയറൻസ് 2024 ഫെബ്രുവരി 15 പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനും അതുപോലെ അവിടുത്തെ മന്ത്രിമാരും സ്ഥലം സന്ദർശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ജോയിൻറ്റ് സെക്രട്ടറി ഈ കോറിഡോർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ സിഇഒ അവിടെ സന്ദർശിക്കുകയുണ്ടായി. നമ്മുടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആദ്യഘട്ടം ഇപ്പം തന്നെ തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവനനുസരിച്ചുള്ള മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ടീച്ചർ എഴുതി തമ്മതിൽ പ്രധാനം ഗ്ലോബൽ സിറ്റിയുമായി സംബന്ധിച്ച കാര്യമാണ്. അത് ആണ് പ്രധാനമായിട്ടും ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്. ഗ്ലോബൽ സിറ്റി ഇതിൻ്റെ ഭാഗമായി തന്നെ ഏളി ബേഡ് പ്രൊജക്റ്റായിട്ട് എറണാകുളം ജില്ലയിൽ അയ്യമ്പുഴ വില്ലേജിലാണ് ഇതിനാവശ്യമായിട്ടുള്ള ഭൂമി 500 ഏക്കറിന് 500 കോടിയായിട്ടാണെന്ന് കണ്ടിരുന്നത്. എന്നാൽ പിന്നീട് ചർച്ചകൾക്കെല്ലാം ശേഷം 358 ഏക്കർ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കിഫ്ബി അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി 840 സ്ഥലം കുറഞ്ഞെങ്കിലും പണം 840 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അത് കിഫ്ബി അംഗീകരിച്ചു. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൊണ്ടുപോയിരുന്നെങ്കിലും അതിനാവശ്യമായ കൺസൾട്ടൻറ്റിനെയും നമ്മളും അവരും തമ്മിലുള്ള ജോയിൻറ്റ് സംവിധാനം അതിൻ്റെ കോർപ്പറേഷൻ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ ജനുവരിയിൽ അത് തൽക്കാലം നിർത്തിവെക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഗിഫ്റ്റ് സിറ്റി എന്നായിരുന്നു നമ്മൾ ആദ്യം പേരിട്ടിരുന്നത്. നമ്മൾ ഗുജറാത്തിൽ ഗിഫ്റ്റ് സിറ്റി ഉള്ളത് കൊണ്ട് ആ പേര് മാറ്റണം എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ പേരിൽ എന്തിരിക്കണു എന്ന് കണക്കാക്കിക്കൊണ്ട് അത് മാറ്റി ഗ്ലോബൽ സിറ്റി എന്നാക്കി മാറ്റി. എന്നാലിപ്പോൾ അംഗീകാരം കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ 19 ഭൂമി ഏറ്റെടുക്കലിൻ്റെ 19-1 വരെ എത്തി നിൽക്കുന്നത് കൊണ്ടും കിഫ്ബി ഫണ്ട് അനുവദിക്കാമെന്നിപ്പോൾ അംഗീകരിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നടപടി അനുമതി കിട്ടും എന്ന പ്രതീക്ഷയിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ അതിനോട് അനുബന്ധമായി മട്ടന്നൂരിനും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട്. ഈ പാലക്കാട് സ്മാർട്ട് സിറ്റി വരുമ്പോൾ അത് ആ ജില്ലയ്ക്ക് മാത്രം ഗുണപ്രദമാകുന്ന പദ്ധതിയായിട്ടല്ല വിഭാവനം ചെയ്യുന്നത്. അതിന് വലിയൊരു കാച്ച്മെൻറ്റ് ഏരിയ വരും. അതിന് സാധ്യമായിട്ട് വ്യവസായങ്ങൾ ശക്തിപ്പെടാൻ കഴിയുന്ന മേഖലയുണ്ട്. അത് മലപ്പുറം വരാം, തൃശ്ശൂർ വരാം, കോഴിക്കോട് വരാം, കണ്ണൂർ. നമ്മൾ അങ്ങോട്ട് ഈ കോറിഡോർ ഒരു മാംഗ്ലൂരു വരെ ലിങ്ക് ചെയ്യണം എന്നൊരാവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിന് അംഗീകാരം കിട്ടിയിട്ടില്ല. എങ്കിലും ആ സാധ്യത കൂടി മട്ടന്നൂരിൻ്റെ ഉൾപ്പെടെ കണ്ണൂരിൻ്റെ പൊതു സാധ്യത ഉപയോഗിക്കാം. ഇവിടെ ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സാധ്യത, അതിനകത്ത് ഇപ്പോൾ പോയിന്റ് ഓഫ് ഓർഡറിനകത്ത് നമുക്കിപ്പോൾ നേരത്തെ ഞാൻ തന്നെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി അനുസരിച്ച് അന്നത്തെ സിവിൽ ഏവിയേഷൻ മന്ത്രി ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യയുമായിട്ട് നേരിൽ സംസാരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം മന്ത്രിയും മുഖ്യമന്ത്രിയും തന്നെ ഈ ആവശ്യം കേന്ദ്ര മന്ത്രിയെ നേരിൽ കണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ശ്രീ അബ്ദുൾ റഹ്മാൻ മിനിസ്റ്ററും അവർ രണ്ടുപേരും നേരിൽ കണ്ട് ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ ന്യായമായ ആവശ്യമാണ്. അത് നമുക്ക് മറ്റു കാര്യങ്ങൾ കൂടി സൗകര്യപ്രദമാകുമെന്നാണ് കണക്കാക്കുന്നത്. ചോദ്യം, കൊച്ചി ഗ്ലോബൽ സിറ്റിക്ക് അംഗീകാരം പെട്ടെന്ന് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങ് അതിനുവേണ്ടി ഇടപെടുന്നതിൽ വലിയ സന്തോഷമുണ്ട്. സർ, എനിക്ക് ചോദിക്കാനുള്ളത് ഈ KBIC അനുവദിച്ച ഇൻഡസ്ട്രി സ്മാർട്ട് സിറ്റി പാലക്കാട് വരുമ്പോൾ, അതുപോലെ ഗ്ലോബൽ സിറ്റി കൊച്ചിയിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ, കേരളത്തിൻ്റെ വ്യവസായ ഭൂപടത്തിൽ അങ്ങ് ഊന്നൽ നൽകാൻ ഉദ്ദേശിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കും. നേരത്തെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഞങ്ങളിതൊന്നും പഠിക്കുന്നില്ല എന്നൊരു വിമർശനം അദ്ദേഹം വെച്ചെങ്കിലും തൊഴിൽ മേഖലയ്ക്കകത്തും ഉൽപ്പാദന രംഗത്തും ആഗോളതലത്തിൽ വരുന്ന മാറ്റങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് വ്യവസായ നയം അംഗീകരിച്ചിട്ടുള്ളതും ഈ പുതിയ നോളേജ്
ഇൻഡസ്ട്രിയും നോളജ് സൊസൈറ്റി എന്ന രീതിയിലുള്ള ഒരു നിലപാട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മുന്നോട്ട് വച്ചിരിക്കുന്നതും ലോകത്താകെ വരുന്ന ഈ മാറ്റങ്ങളെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടാണ്. അതിനടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ സ്മാർട്ട് സിറ്റിയിലും നമ്മൾ ആവശ്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നൽകിയിട്ടുള്ളത്. ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിസിനൽ കെമിക്കൽസ്, ബോട്ടാണിക്കൽ ഉൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്, ഫുഡ് ബീവറേജസ്, നോൺ മെറ്റാലിക് മിനറൽ ഉൽപ്പന്നങ്ങൾ, റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഹൈടെക് വ്യവസായം, ഫാബ്രിക്കേറ്റഡ് മെറ്റൽ മെഷീനറി ഇങ്ങനെയുള്ള മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. കേരളത്തെ ഹൈടെക് മാനുഫാക്ചറിങ്ങിന്റെ ഹബ്ബാക്കി മാറ്റാനായിട്ട് സാധ്യത ഉപയോഗപ്പെടുത്തുക. കേരളം ഇപ്പോൾ ഇന്ത്യയുടെ വളരെ ചെറിയ പ്രദേശമാണെങ്കിലും മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ 24% ഇപ്പോൾ കേരളമാണ് സംഭാവന ചെയ്യുന്നത്. അത് കുറേ കൂടി ശക്തിപ്പെടുത്താനും ഈ മേഖല വിനിയോഗിക്കാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്.